അഭിവന്ദരായ ശ്രേഷ്ഠ പ്രഭാവന്മാര്, അസ്സലാമു അലൈക്കും. വൈകിപ്പോയിട്ടുണ്ട്. ഞാൻ ആലോചിക്കുന്നത്, ഞാൻ കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് വെട്ടിച്ചറ മജുമയിൽ വെച്ച് ഉസ്താദിൻ്റെ ഒരു പ്രസംഗം ഞാൻ ഇരുന്ന് കേട്ടു. ഉസ്താദ് അവിടെ പ്രസംഗിച്ചത് മുഴുവനും ശാസ്ത്രമായിരുന്നു. എനിക്ക് ശാസ്ത്രത്തെക്കുറിച്ച് അറിയില്ല. അവിടെ ഇരിക്കുന്ന 1-2 ഡോക്ടേഴ്സ് ഉണ്ട്, അവരുമായി ഞാൻ പങ്കുവെച്ചു. അവർക്കും ഉസ്താദ് പറയുന്ന അത്രയും വലിയൊരു ശാസ്ത്രം അവർക്ക് പറയാൻ കഴിയുന്നില്ല. അപ്പം ഞാനത് കഴിഞ്ഞ് പ്രസംഗം കഴിഞ്ഞ് ഉസ്താദുമായിട്ട് ചർച്ച ചെയ്തു. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഉസ്താദിനെ അറിയാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ഉസ്താദിനെ ഇനിയും അറിഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നിപ്പോയി. നമ്മൾ ഉസ്താദിനെ അറിഞ്ഞില്ല എന്ന് ഞാൻ പറയുന്നത്, ഉസ്താദ് അമീറുമാണ് ആലിമുമാണ്, രണ്ടും ഒന്നിൽ ലയിച്ചിരിക്കുന്ന ഒരു പ്രഭാവൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മളെക്കാൾ ഒരുപാട് മുമ്പിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഉസ്താദിൻ്റെ മനസ്സ് അങ്ങനെയാണ്, ഉസ്താദിൻ്റെ ചിന്തകളും അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ പലർക്കും തോന്നും ഇതൊക്കെ ഒരു ഭ്രാന്താണ്, മർക്കസ് തുടങ്ങിയപ്പോൾ അതൊരു സർക്കസാണ് എന്ന് പറഞ്ഞു. പിന്നെ ആ സർക്കസിലേക്ക് എല്ലാവരും വരാൻ തുടങ്ങി. അതുപോലെ നോളജ് സിറ്റി തുടങ്ങിയപ്പോൾ അതിലും ഭയങ്കര പരിഹാസമായിരുന്നു. ഒരുപാട് സിറ്റികളെ കുറിച്ച് കേട്ടിട്ടുണ്ട്, നോളജ് സിറ്റി എന്നത് അത് മറ്റൊരു തട്ടിപ്പാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും ഇത് ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന ഒരു വലിയ ദൗത്യം എനിക്കും നിങ്ങൾക്കും ഒക്കെ ഉണ്ട്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഇവിടെ ഉണ്ടല്ലോ. ജസ്റ്റിസ് നിസാർ സാബ്, അദ്ദേഹത്തെ നന്നായി ഞങ്ങൾ അറിയും. വഖഫ് സ്വത്തുക്കളെക്കുറിച്ച് ഒരു കമ്മീഷന്റെ നേതാവായി അതിൻ്റെ ലീഡറായിട്ട് വർക്ക് ചെയ്ത ആളാണ്, ഗവൺമെന്റിന് ഒരുപാട് കാലം സേവിച്ച ആളാണ്. പക്ഷെ അദ്ദേഹം സുന്നി എന്ന ആശയത്തോട് അടുക്കുമ്പോൾ അദ്ദേഹവും നമ്മളും ഒരു വ്യത്യാസവും ഇല്ലാതാവും. കരീം ഹാജ്, അദ്ദേഹം ലോകം മുഴുവൻ, അങ്ങനെ ഓരോരുത്തരും ഇന്ന് അല്ലെങ്കിൽ ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച സുന്നി പ്രവർത്തകൻ ജബ്ബാർ ബാക്കവി എന്ന ഒരു പണ്ഡിതന്റെ പുത്രനായ ജുനൈദിനെ IAS റാങ്കിൽ അവൻ പാസ്സായി എന്നറിഞ്ഞപ്പോൾ അവനും വളരെ ലാളിത്വത്തോടു കൂടി ഒരു SSFകാരനാണ് ഞാൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം അഭിമാനിക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇവിടെ വന്നിരിക്കുന്ന ഉമറാക്കൾ എന്ന് പറയുന്ന ആളുകൾ, അതിൽ ഉലമാക്കളും ഉണ്ടാകും, അതുപോലെ ഉമറാക്കൾ മാത്രമായിട്ടുള്ളവരുണ്ടാകും, ഉലമാക്കൾ മാത്രമായിട്ട് ഇത് രണ്ടും ഹൈബ്രിഡായി സമന്വയിക്കപ്പെട്ട് കിടക്കുന്ന ആളുകളുണ്ടാകും. അപ്പോൾ നമ്മുടെ ഒരു ദൗത്യത്തെക്കുറിച്ചാണ് ഉസ്താദ് പറഞ്ഞത്, എഡ്യൂക്കേഷൻ എന്നത്. അപ്പോൾ എഡ്യൂക്കേഷൻ എന്നാൽ എന്താണ് എന്ന് ഇവിടെ ഇരിക്കുന്ന ഈ സദസ്സിനെ നോക്കി നിങ്ങൾക്ക് നിശ്ചയിക്കാൻ പറ്റും. കുറെ ആളുകൾ പണ്ഡിതന്മാരാകണം, കുറെ ആളുകൾ ഡോക്ടേഴ്സ് ആവണം, കുറെ ആളുകൾ എന്നെപ്പോലുള്ള ചെറിയ ചരിത്രകാരന്മാരാകണം, അതുപോലെ മറ്റുള്ള ഓരോ വിധിയിലും ഓരോ വിശേഷത്തിലുമുള്ള എക്സ്പേർട്സ് ഉണ്ടാകണം. അതുണ്ടാകുമ്പോഴാണ് നമുക്ക് ഈ ഒരു വലിയ സമുദായത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക. നമ്മളെപ്പോഴും പല ആളുകളുമുണ്ട്, പല വിഭാഗത്തിലുള്ള ആളുകളുമുണ്ട്, അവർക്ക് സംഘടനകളുണ്ട്. പക്ഷെ അതൊക്കെ ഒരർത്ഥത്തിൽ ഈ ദി ഓർഗനൈസേഷൻ വിതൗട്ട് സ്പിരിച്വാലിറ്റി, ആത്മീയതയില്ലാത്ത സംഘടനകളാണ്. ആത്മീയതയില്ലാത്ത സംഘടനകൾക്ക് അഹങ്കാരമുണ്ടാകും, അവർക്ക് ഭീകരതയുണ്ടാകും, അവർ മതത്തിന്റെ പേര് കെടുത്തും. ഇസ്ലാം വിതൗട്ട് സ്പിരിച്വാലിറ്റി, ഇസ്ലാം ആത്മീയത ഇല്ലാതെയാക്കുകയാണെങ്കിൽ ഇസ്ലാം എന്നത് വെറും ഉമി മാത്രമായി മാറും. അപ്പോൾ ആ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കിടയിലേക്കാണ് മുസ്ലിം ജമാഅത്ത് കടന്നു വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. നമുക്കറിയാം ഉസ്താദ് ഇന്ന് അറിയപ്പെടുന്നത് മുസ്ലിം മേഖലയിൽ മാത്രമല്ല, അവിടുത്തെ ഒരുപാട് പദ്ധതികളെ കുറിച്ചൊന്നും ഇവിടുത്തെ പത്രക്കാർക്കോ ചാനലുകാർക്കോ അറിയില്ല. പക്ഷെ ഉസ്താദ് എവിടെയെങ്കിലും ഒരു സ്ലിപ്പ് ഓഫ് ദി ടങ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാക്കില് ഒന്ന് മറിച്ചോ തിരിച്ചോ പറയുകയാണെങ്കിൽ അതെടുത്ത് വെണ്ടക്കയാക്കി കൊടുക്കാൻ ഇഷ്ടംപോലെ പത്രക്കാരുണ്ട്. ഉസ്താദ് പറഞ്ഞല്ലോ, എല്ലാവരും ഒരുപോലെയല്ല, മറിച്ച് കുറച്ച് വിഭാഗം അങ്ങനെയുണ്ട്.
അപ്പോൾ അത്തരം ഒരു സന്ദർഭത്തിൽ ഈ ഒരു ആശയങ്ങളെ സംരക്ഷിക്കേണ്ട ചുമതല, ഇതിനെ ഞാൻ പറയുന്ന കുറെ സമരം ചെയ്യണമെന്നല്ല, അല്ലെങ്കിൽ കുറെ മുദ്രാവാക്യം വിളിക്കണമെന്നല്ല, മറിച്ച് നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് നമുക്കതിനെ നേരിടാൻ കഴിയണം. പത്രപ്രവർത്തകരായ ആളുകൾ എല്ലാ പത്രസ്ഥാപനങ്ങളിലും കയറണം. അതിന് ഏത് വേഷവും സ്വീകരിക്കാം, എന്റെ വേഷം സ്വീകരിക്കാം, വേറെ ഏത് വേഷമാണോ പറ്റുന്നത് സ്വീകരിക്കാം. പക്ഷെ അവിടെ ലക്ഷ്യം നമ്മൾ സുന്നി എന്ന ആശയത്തെ മറ്റുള്ളവരിലേക്ക് സന്നിവേശിപ്പിക്കുക എന്നുള്ളതാകണം. ആരാണ് ഒരു സുന്നി എന്ന് ചോദിച്ചാൽ അതിൽ ആനിമികൾ മാത്രമല്ല, അമീർമാരായ ആളുകളുണ്ട്, ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും എല്ലാവരും ഉണ്ടാകും. പക്ഷെ അവർ ഇതുപോലുള്ളൊരു സമ്മേളനത്തിൽ വരുമ്പോൾ എല്ലാം മാറ്റിവെച്ച് നമ്മുടെ ആശയത്തിന്റെ ആളുകളായി മാറുന്നു. പക്ഷെ അങ്ങോട്ട് പോകുമ്പോഴേക്കും ഇങ്ങോട്ട് പോകുമ്പോഴേക്കും അതിന്റെ ഇടയിൽ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമല്ല. നമ്മുടെ അഖീദ നമ്മൾ ഉറപ്പിച്ചിരിക്കുന്നുവെങ്കിൽ അപ്പോൾ ആ നിലയിലുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാനാണ് മർക്കസും നോളജ് സിറ്റിയും ഒക്കെ ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ റെപ്ലിക്കകൾ, ഇതിന്റെ മാതൃകകൾ നമ്മുടെ നാട്ടിന്റെ നാനാഭാഗത്തും വരലും വളരെ അത്യാവശ്യമാണ്. ഇതുകൊണ്ടൊന്നും തീരുകയില്ല. ഒരുപാട് ശാഖകൾ നോളജ് സിറ്റിക്ക് വേണം. മർക്കസിന് ഒരുപാട് ശാഖകളുണ്ട്. ഒരിക്കൽ പിണറായി സഖാവ് പിണറായി തന്നെ ചോദിക്കുകയുണ്ടായി, ഈ എ പി അബൂബക്കർ മുസ്ലിയാരുടെ സ്വന്തം പേരിലാണോ ഈ സ്ഥാപനങ്ങളൊക്കെ എന്ന്. അദ്ദേഹത്തോട് ആരോ പറഞ്ഞപ്പോൾ സംശയം തീർക്കാൻ വേണ്ടി എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് പരിശോധിച്ചാൽ അറിയാവുന്ന കാര്യമാണ്. ഇതൊക്കെ ഈ സമൂഹം ഉണ്ടാക്കി തീർത്തതാണ്. ഈ സമൂഹമാണ് അതിൻ്റെയൊക്കെ സൃഷ്ടിപ്പ്. അതുകൊണ്ട് നമ്മുടെ സന്ദേശം നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കണം. ഇസ്ലാം എന്നത് നമ്മൾ വിചാരിക്കരുത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു മതമാണ് എന്ന് നമ്മൾ വിചാരിച്ചു പോകരുത്. ഇസ്ലാം എന്നത് റഹ്മത്തുല്ലിൽ ആലമീനാണ്. ലോകത്തിന് മുഴുവനും ഇസ്ലാം ആവശ്യമാണ്. അതാണ് മഖ്ദൂം ഇവിടെ വന്നപ്പോൾ കുറെ മുസ്ലിങ്ങളൊന്നും ഇല്ല, മറിച്ച് ഈ ജനങ്ങളെ സേവിച്ചത് കൊണ്ടാണ് ഇസ്ലാമിലേക്ക് ഒരുപാട് ആളുകൾ കടന്നു വന്നത്. ഒരുപാട് സ്ഥാപനം മഖ്ദൂം ഉദ്ദേശിച്ചതും എഡ്യൂക്കേഷൻ ആയിരുന്നു. അങ്ങനെ എഡ്യൂക്കേഷൻ ഉണ്ടാക്കി, അവിടെ വലിയ പള്ളി ഉണ്ടാക്കി, അവിടെ നിന്ന് ഒരുപാട് പേർ പുറത്തു വന്നു. അവർ നാനാഭാഗത്തും പ്രബോധകരായി. അതിന്റെ ഒരു തുടർഘട്ടമാണ് ഇപ്പോൾ മർക്കസിന്റെ, അതുപോലെ അതിന്റെ വിവിധ ശാഖകളിലൂടെ, അതുപോലെ ഇപ്പോൾ ഉസ്താദ് നേതൃത്വം കൊടുക്കുന്ന സുന്നി പ്രസ്ഥാനങ്ങളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഒരു ചെറിയ കാര്യമായി ആരും വിചാരിക്കേണ്ട, എന്തെങ്കിലും കേൾക്കുമ്പോഴേക്ക് നമ്മൾ മുദ്രാവാക്യം വിളിക്കേണ്ട, അട്ടഹസിച്ചു പ്രസംഗിക്കേണ്ട കാര്യമില്ല. മറിച്ച് എന്താണ് കുറവ്, നമ്മൾ എവിടെയാണ് ഉള്ളത്, പത്രങ്ങൾ പറയുമ്പോൾ ഏത് പത്രത്തിലാണ് നമ്മൾ ഇല്ലാത്തത്, ഒരു ഫാക്ടറി ഒരു വ്യവസായത്തെ കുറിച്ച് പറയുമ്പോൾ ആ വ്യവസായം നമ്മൾ തുടങ്ങിയോ. മർക്കസിന്റെ കീഴിൽ ഉസ്താദ് പറഞ്ഞില്ലേ കൃഷിയുണ്ട് എന്നുള്ളത്, നമ്മൾ കൃഷി ചെയ്യുന്നുണ്ടോ, നമ്മുടെ നാട്ടിൽ ചെയ്യുന്നുണ്ടോ, വീട്ടിൽ ചെയ്യുന്നുണ്ടോ. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു അവബോധം നമ്മുടെ സമുദായത്തിനുണ്ടാകണം. എല്ലാ മതക്കാരെയും സഹകരിപ്പിക്കണം, എല്ലാവരും ഉണ്ടാകണം. ഇപ്പോൾ നമ്മൾ അതാണ് ചെയ്യുന്നത്. മുസ്ലിം ജമാഅത്തിന്റെ ഒരു വലിയ വിജയം എന്ന് പറയുന്നത് തന്നെ മുസ്ലിം ജമാഅത്ത് ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇത് രാഷ്ട്രീയമാകുമോ അല്ലേ എന്നുള്ള ശ്രദ്ധയല്ല, മറിച്ച് ഇവരെന്താണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ മർക്കസും നോളജ് സിറ്റിയും ഒക്കെ ഉണ്ടാക്കിയ ഒരു വിഭാഗം ഇതാ സംഘടിച്ചിരിക്കുകയാണ്. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മളൊന്നുമല്ല ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഈ നാടിനെ ഉണർത്തുകയാണ്. ഒരു മുസ്ലിം വിദ്യാഭ്യാസം നേടിയാൽ അത് ഇസ്ലാമിന് മാത്രമല്ല അതിന്റെ ഗുണം, മറിച്ച് രാജ്യത്തിന് വേണ്ടിയുള്ളതാണ്. ഒരു ഭീകരവാദിയെ നമ്മൾ രക്ഷപ്പെടുത്തി അവന് ശരിയായ ദീനി വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഗുണം ഈ സമുദായത്തിന് മാത്രമല്ല ഈ രാജ്യത്തിന് മുഴുവനും ഉള്ളതാണ്. അതുകൊണ്ട് ആ നിലയിലേക്ക് പരിവർത്തിപ്പിക്കപ്പെട്ട ഒരു ബഹുസ്വര സമുദായത്തിന്റെ വക്താക്കളായി മാറാൻ ഈ മുസ്ലിം ജമാഅത്തിനും ഉമറാക്കൾക്കും കഴിയട്ടെ. അതിന് നേതൃത്വം നൽകുന്ന ഉസ്താദിന്റെ കരങ്ങൾക്ക് അള്ളാഹു ശക്തി കൊടുക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും. ജയ് ഹിന്ദ്.